കാടിറങ്ങുന്ന കാട്ടാനയ്ക്ക് തടവാണ് വിധി. വയനാട്ടിലെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ ആനപ്പന്തിയിൽ കഴിയുന്ന കല്ലൂർ കൊമ്പൻ ഒരു പ്രതീകമാണ്. കാടും നാടും അടക്കി വാഴാനുള്ള മനുഷ്യന്റെ വെമ്പലിൽ ഒടുങ്ങിപ്പോകുന്ന ജീവജാലങ്ങളുടെ പ്രതീകം. ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമായ വയനാട്, പുഴുവും പഴുതാരയും കുരങ്ങും മാനും മുതൽ ആനയ്ക്കും കടുവയ്ക്കും വരെ സ്വന്തം ഇടം കാത്തുവെച്ച ഭൂമി. പക്ഷേ ഇന്ന് വയനാട്ടിൽ നിന്ന് കേൾക്കുന്നത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കഥയാണ്. അതിജീവനത്തിനും നിലനിൽപ്പിനുമായുള്ള പോരാട്ടത്തിൻ്റെ ഇടമാണ് ഇന്ന് വയനാടൻ കാടുകൾ. കാടെല്ലാം നാടായപ്പോൾ കാട്ടുമൃഗങ്ങൾ ശല്യക്കാരായി. ശല്യക്കാരനെന്ന് മുദ്രകുത്തി കാടിറങ്ങുന്ന ഓരോ കാട്ടാനയെയും പിടികൂടി കൂട്ടിലടയ്ക്കുന്നതിന് മുമ്പ് ചില കാഴ്ചകൾ ഒരിക്കൽ കൂടി കാണാം. നവംബർ 22, കല്ലൂരിലും പരിസരത്തും സ്ഥിരമായി നാട്ടിലിറങ്ങി കൃഷി നശിപ്പിച്ച കാട്ടാനയെ വനം വകുപ്പ് പിടികൂടി. കൊടും വരൾച്ചയിൽ കാട് വരണ്ടുണങ്ങിയപ്പോൾ വിശപ്പകറ്റാൻ നെല്ലും വാഴയും കൈതച്ചക്കയും തേടിയിറങ്ങിയ ആന കൃഷിയിടത്തിൽ നിന്ന് വിരട്ടിയോടിക്കുന്നതിനിടെ പരിസരവാസിയായ അയ്യപ്പൻ എന്നയാളെ തട്ടിവീഴ്ത്തിയപ്പോൾ കൊലയാളിയെന്ന പട്ടം കിട്ടി. നാട്ടുകാരുടെ പ്രക്ഷോഭത്തിനൊടുവിൽ മറ്റു വഴിയില്ലാതെ ആനയെ വനം വകുപ്പ് പിടികൂടി പന്തിയിലടച്ചു. മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ നാം കണ്ടുപിടിച്ച എളുപ്പവഴി. അവർ സഞ്ചരിക്കുന്ന സമയത്ത് വലിയ കൂട്ടങ്ങളായിട്ട് വരുമ്പോൾ അവര് വളരെ ഡിസ്ട്രക്റ്റീവ് ആണ് ആനകളുടെ മൂവ്മെന്റ്. അവരിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വരും. വന്ന സമയത്ത് അവരെന്താ കിട്ടിയച്ചാൽ തിന്നും. പിന്നെ ഈ ടേസ്റ്റ് ഇഷ്ടമായിക്കന്നെ കരിമ്പ്, വാഴ, പൈനാപ്പിൾ, അവർക്ക് വളരെ ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഏറ്റവും ഫ്രിഞ്ചിൽ അവർ കൃഷി ചെയ്യുന്നത്. അപ്പം നമുക്ക് ആനോട് പറയാൻ പറ്റുമോ, ആന മോനെ ഇത് ശരിയല്ല, നീ ഇത് കഴിക്കരുത്, നിനക്കുള്ള ഭക്ഷണം അവിടെ കാട്ടിലുണ്ടോ, നമുക്ക് ആനോട് പറയണതിന് അർത്ഥമുണ്ടോ? കുട്ടികളോട് പറയുന്ന പോലെയാണ് ബേക്കറി സാധനം കഴിക്കരുത് എന്ന് പറയുന്നതിന് തുല്യമാണത്. അവിടെ ലോജിക് അവർക്കത് മനസ്സിലാവില്ല. പകരം മനസ്സിലാക്കേണ്ട ആൾക്കാരാണ് ഇത് ചെയ്യേണ്ടത് അല്ലേ. ഈ ഭാഗത്തൊക്കെ പണ്ടും മനുഷ്യർ ജീവിച്ചിരുന്നു ഇല്ലേ. അന്ന് ഇവരുടെ ബന്ധങ്ങൾ ഈ മൃഗങ്ങളോട്, അന്നും കടുവയും ആനയും പുലിയും ഒക്കെ അവരെ ചുറ്റും ഉണ്ടായിരുന്നു. അന്നും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ കോൺഫ്ലിക്റ്റ് എന്നും പറഞ്ഞിട്ട് ഇത്രയും ഭീകരമായിട്ട് ഇതിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിരുന്നില്ലല്ലോ. അവിടുത്തെ വാസികൾ തന്നെ, ആ അന്തേവാസികൾ തന്നെ അവരതിനെ വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് കണ്ടിരുന്നത്. കല്ലൂരിൽ നിന്ന് പിടിച്ച ആനയെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനായി പിന്നീടുള്ള ശ്രമം. കൊടും ചൂടിൽ ആനയെ മയക്കുവെടി വെച്ചു തളർത്തി പന്തി പൊളിച്ചു മാറ്റി. കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറി
മയക്കം വിട്ടുണരാൻ തുടങ്ങുമ്പോൾ വീണ്ടും മയക്കുമരുന്ന് പ്രയോഗം. ശരീരം തണുപ്പിക്കാൻ ലോറിയിൽ വെള്ളം, ആംബുലൻസ്, ഡോക്ടർമാർ. പാതി മയക്കത്തിൽ 300 കിലോമീറ്റർ യാത്ര. തയ്യാറെടുപ്പുകൾ ഒരു വശത്ത് തുടരുമ്പോൾ തന്നെ പറമ്പിക്കുളത്ത് പ്രതിഷേധ ഹർത്താലും റോഡ് ഉപരോധവും തുടർന്നു. കൊലയാളിയാനയെ പറമ്പിക്കുളത്തടുപ്പിക്കില്ലെന്ന് ജനപ്രതിനിധികളടക്കം നിലപാടെടുത്തു. ഒടുവിൽ രാത്രിയോടെ ആനയെ വീണ്ടും കൂട്ടിലടയ്ക്കാൻ ഉത്തരവായി. അന്നുതൊട്ടിന്നുവരെ കല്ലൂർ കൊമ്പൻ ഈ കൂട്ടിലാണ്. നാട് മനുഷ്യനുള്ളതാണെങ്കിൽ കാട് മൃഗങ്ങൾക്കു കൂടി ഉള്ളതാണ്. പരസ്പര സഹകരണത്തോടുകൂടി മാത്രമേ ഇരു കൂട്ടർക്കും അതിജീവനം സാധ്യമാകൂ. സഹവർത്തിത്വത്തിൻ്റെ ഈ മനോഭാവം എവിടെയോ വെച്ച് നമുക്ക് കൈമോശം വന്നു. കാട്ടാന നാട്ടിലിറങ്ങുന്നതിന് കാരണം പലതുണ്ടാകാം. മാറുന്ന ആവാസ വ്യവസ്ഥയോടുള്ള ജീവികളുടെ സ്വാഭാവിക പ്രതികരണമാണത്. പുൽമേടുകളും ഫലവൃക്ഷങ്ങളും തോട്ടങ്ങൾക്ക് വഴിമാറിയപ്പോൾ കാട്ടിൽ ആനയ്ക്കും മാനിനും കുരങ്ങിനും ആഹാരം ഇല്ലാതായി. എവിടെയും വെള്ളം കിട്ടാനില്ല, തീറ്റ പാടയില്ലാതെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ മാവൂർ ഗോളിയോറിയൻസിന് വേണ്ടി വയനാട്ടിലെ കാടുകൾ മുഴുവൻ വെട്ടിവെളിപ്പിച്ചു. അതൊരു വലിയ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. ലക്ഷക്കണക്കിന് ടൺ മുളയാണ് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാട് വെട്ടിത്തെളിച്ച് മാവൂർ ഗോളിയോറയൻസിന് വേണ്ടി കൊണ്ടുപോയത്. വയനാടിൻ്റെ കിഴക്കൻ ഭാഗത്തെ വനം വെട്ടി വെളുപ്പിച്ച് 14,000 ഹെക്ടറുള്ള വലിയൊരു തേക്ക് ബെൽറ്റാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ആവാസ വ്യവസ്ഥയുടെ പൂർണ്ണമായ തകർച്ചയാണ് യഥാർത്ഥത്തിൽ ഇത്തരം വന്യജീവികൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. നാടിനൊപ്പം കാടും മാറിയെന്ന് എല്ലാവർക്കും അറിയാം. നാട് പെരുകിയപ്പോൾ ചുരുങ്ങിയത് കാടാണ്. പുറത്തുള്ളവർക്ക് മനസ്സിലാകില്ലെങ്കിലും കാടിൻ്റെ തുടിപ്പറിയുന്ന ആദിവാസികൾക്ക് കാടിൻ്റെ മക്കളുടെ വേദനയറിയാം, സ്വഭാവമറിയാം, പെരുമാറ്റമറിയാം. എല്ലാറ്റിനുമുപരി നമ്മെപ്പോലെ അവരും ഭൂമിയുടെ അവകാശികളാണെന്ന സാമാന്യ തത്വം അറിയാം. കൃഷി നശിപ്പിക്കുന്നതും കൊണ്ടാണ് ഇവർ പറയുന്നത്. അവർക്ക് നല്ലപോലെ ശല്യങ്ങളുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് നമ്മുടെ ഈ ഭാഗത്തിൽ, നമ്മുടെ ഏരിയയിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ കൃഷി അങ്ങനെ വേറെ ഒരു കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൃഷി നശിപ്പിക്കാനും അത് ഞങ്ങളെ ഉപദ്രവിക്കാനും ഞങ്ങൾ അതിനെ ഉപദ്രവിക്കാനും പോകുന്നില്ല. അത് ഞങ്ങളെ ഇങ്ങോട്ട് തിരിച്ച് ഉപദ്രവിക്കാനും വരുന്നില്ല. അങ്ങനെ കാടുമായിട്ട് ഞങ്ങൾ നല്ലോണം ബന്ധപ്പെട്ട് കാടത്തെ മൃഗങ്ങളെ ഞങ്ങൾ നന്നായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതിനെ പിന്നെ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ അതിനെ കൊണ്ടു നടക്കണം എന്നുള്ളത് നമ്മൾ കാട്ടിൽ വസിക്കുന്ന ഞങ്ങൾ അതിനെ പറ്റി അറിയാം നമുക്ക്. അതുകൊണ്ട് പുറമെയുള്ളവർ, ഈ ജനറൽ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരിങ്ങനെ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അവർ ഇങ്ങനെ വെടിവെക്കുകയും പിന്നെ പടക്കം കൊണ്ട് എറിയുകയും അതൊക്കെ ചെയ്യുമ്പോഴാണ് അവർ തിരിച്ച് ഉപദ്രവിക്കാൻ പോകുന്നത്. ഇപ്പം ആണെങ്കിൽ വെയിൽ ചൂടായിട്ട് ആനയ്ക്ക് കുടിക്കാൻ വെള്ളമല്ല, വെള്ളം എന്ത് പരക്കം പാച്ചിലാണ് പാഴുന്നത്. അങ്ങനെ ഓടി വരുമ്പോഴായിരിക്കും അതിനെ ഉപദ്രവിക്കാൻ പോകുന്നത്. അങ്ങനെ തിരിച്ച് ഉപദ്രവിക്കാൻ വരുന്നതാണ്. അല്ലാണ്ട് നമ്മുടെ നേർക്കായിട്ട് ഒന്നും ഒരു ശല്യവും ചെയ്യാനായിട്ട് ഒരു മൃഗങ്ങളും വരില്ല. നാട്ടുകാർക്കാണല്ലോ പ്രശ്നം, അവർ കൃഷി നശിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു പ്രശ്നം ഇതുവരെയായിട്ടും അങ്ങനെ സംഭവിച്ചില്ല. ഒരിക്കലും അങ്ങനെ കാട്ട് പോയിട്ട് ഒരിക്കലും ആക്രമിക്കുന്നില്ല. ചിലപ്പോൾ അടുത്തിങ്ങനെ കൂട്ടി മുട്ടുമ്പോൾ ചിലപ്പോൾ നീ സംഭവിക്കാൻ മാത്രമേ സംഭവിക്കുള്ളൂ, അവരൊന്നും സംഭവിക്കുന്നില്ല. കല്ലൂർ കൊമ്പനെ പിടിച്ച് കൂട്ടിലടച്ചപ്പോൾ വയനാട്ടിലെ കാട്ടാന ശല്യം അവസാനിച്ചോ? ഇല്ല എന്നാണ് ഉത്തരം. കല്ലൂരിലും പരിസരത്തും പിന്നെ നാട്ടിൽ പലയിടത്തും ആനപ്പേടി പെരുകുന്നു. 1.5 മണി സമയത്ത് ഇങ്ങനെ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ വാച്ചർമാരും കാടുമാരും പറഞ്ഞു, ആരും പുറത്തിറങ്ങരുത്, ആന വരുന്നുണ്ട് പറഞ്ഞു.
അങ്ങനെ പറഞ്ഞ് രണ്ട് കൊലവിളിയും കേട്ടു. പെട്ടെന്ന് നമ്മുടെ വീട് ഒളിയുന്നതും കണ്ടു, അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആന ഒരു കൈ തുമ്പിക്കായി എടുത്തു വെച്ചിട്ട് പിന്നെ എന്നെ പിടിക്കാൻ വേണ്ടി വരിക. ഇത് ചീറ്റി രണ്ട് ചീറ്റും ചീറ്റിട്ട് ഒരു ഇതിട്ടിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആനയാന്ന് മക്കളെ. അങ്ങനെ പറയുമ്പോൾ വന്ന് എവിടെയെന്നറിയില്ല പെര. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ആലയാകുന്നു, ലൈറ്റും അവിടെ എവിടെയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഉറക്കത്തിൽ എണിച്ചിട്ട് എവിടാ പോകണമെന്നുള്ള പടപടാന്ന് വീണപ്പോൾ പിന്നെ ലൈറ്റിട്ട് നോക്കുമ്പോഴും പിന്നെ ഒച്ചയൊന്നും പറയാനൊന്നും സാധിക്കില്ല. അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഈ പരിസരങ്ങളിൽ മുത്തങ്ങ റേഞ്ചിൽ തന്നെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ഒരു ആന വന്നിട്ട് നാട് മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കാത്ത രീതിയിൽ വീടിൻ്റെ മുറ്റത്തും അടുക്കളയിലും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തന്നെ പത്രത്തിലുണ്ടായിരുന്ന വാർത്ത, അതിൽ ഒരു വീടിൻ്റെ പുറകുഭാഗം പാവങ്ങളായ വീട്ടുകാരെ മാത്രം താമസിക്കുന്ന ആ വീട്ടിൽ ഒരു 1:30 രാത്രി ആന വന്ന് ഇറങ്ങിയിട്ട് ആ വീടിൻ്റെ പിൻഭാഗം പൊളിച്ചു കളയാനുണ്ടായി. അങ്ങനെ അവർ വിറച്ച് ഏതോ ഒരു ഭാഗ്യത്തിന് അവർ രക്ഷപ്പെടുകയാണുണ്ടായി. അത്ര ആണ് ഇന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ വരെ പറ്റാത്ത ഒരവസ്ഥാവിശേഷമാണ് ഇന്നുള്ളത്. ശല്യമുണ്ടാക്കുന്ന ഒരാനയെ പിടിച്ചാൽ പകരം മറ്റൊന്ന് കാടിറങ്ങുമെന്ന് മനസ്സിലാക്കാൻ സാമാന്യ യുക്തി മതി. ഇതല്ല പരിഹാരമെന്ന് കാടിനെ അടുത്തറിയുന്ന വനവാസികൾ പറയും. പക്ഷേ ഈ എതിർശബ്ദങ്ങൾ അവഗണിക്കപ്പെടാറാണ് പതിവ്. ഒരു ശാശ്വതമായ പരിഹാരമല്ല, കാരണം ഒന്നിനെ പിടിക്കും തോറും ഇതിനെ അടുത്തിറങ്ങും, അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ അതുമല്ല, ഇത് ഒരിടത്ത് തന്നെ 3-4 ആനൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ തോട്ടാമല തന്നെ ഒരു ദിവസം 4 വ്യത്യസ്ത ആനകളെ ഇറങ്ങണം. അപ്പോൾ ഇങ്ങനെ പിടിക്കാൻ നിന്നാലേ നമ്മുടെ കേരളത്തിൽ അതിനുള്ള ഇത് നടക്കില്ല. കല്ലൂരാന 1-2 വർഷമായിട്ട് അവിടെ നമ്മുടെ സർക്കാർ വാങ്ങിച്ച സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ തെങ്ങും തോപ്പായിരുന്നു. അപ്പോൾ ആ തെങ്ങും തോപ്പ് കയറി തിന്നുമ്പോൾ അവിടുത്തെ നാട്ടുകാരൊക്കെ നോക്കി നിന്ന് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു, കാരണം അത് സർക്കാരിൻ്റെയാണ്, കാരണം ആർക്കും ഒരു നഷ്ടമില്ല. അപ്പോൾ അത് ഒരു കുറേ ഏക്കർ കണക്കിനുള്ള സ്ഥലമാണ്. അത് അവിടുത്തെ എല്ലാം തീർന്നപ്പോൾ സ്വാഭാവികമായിട്ട് പുറത്തേക്ക് ഇറങ്ങി, അന്നേരമാണ് അവർക്ക് പ്രശ്നമായത്. അപ്പോഴത്തേക്ക് ആന ഇതുമായിട്ട് ഈ തീറ്റയായിട്ട് നന്നായിട്ട് ഇണങ്ങുകയും ചെയ്തു. ഇനി അതില്ലാതെ പറ്റില്ലെന്നായി. എല്ലാം ഇത് ഫോറസ്റ്റിനോട് ചേർന്നുള്ള സെറ്റിൽമെൻറ്റാണ്. ഇതിനകത്ത് നിന്ന് ഓടിക്കുന്നത് കാട്ടിലോട്ടാണ്. പിന്നെ അതിൻ്റെ കാട്ടിൽ നിന്ന് എങ്ങോട്ടാണ് ഓടിക്കേണ്ടത്? അതിൻ്റെ നമ്മളെന്താ പറയുക, നമ്മൾ വീട്ടിൽ കയറി ഓടിക്കുന്ന പോലെ ഒരു ഇതല്ല, കാടാൻ വീട് പോലെയാണ് അല്ലേ. നാടിനൊപ്പം കാടും കാക്കാൻ അധികാരപ്പെട്ടവർക്ക് ബാധ്യതയുണ്ട്. കാടെല്ലാം കടന്നു കയറി നാടാക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കരുത്. ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് ആവശ്യം. മൃഗങ്ങൾ കാടിറങ്ങാതെ നോക്കണം. കാട്ടിൽ അവയ്ക്ക് ജീവിക്കാൻ സാഹചര്യമുണ്ടാകണം. വരൾച്ച ആകുമ്പോൾ വന്യജീവികൾ പുറത്തോട്ട് വനത്തിൻ്റെ പുറത്തോട്ട് വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വനത്തിനകത്ത് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും ലഭിക്കാത്തത് തന്നെയാണ് കാരണം. വന അതിർത്തിയിൽ വനജണ്ടയോട് ചേർന്ന് ഉള്ള പ്രദേശങ്ങളിൽ ഈ പറയുന്ന ഭക്ഷ്യവസ്തുക്കൾ അടങ്ങുന്ന കൃഷി അതിന് കുറച്ചൊരു ഒന്ന് പരിമിതപ്പെടുത്തേണ്ടതുണ്ട്. അത് പെട്ടെന്ന് അവരടുത്ത് പറയുക, കർഷകരടുത്ത് പറയുക പ്രായോഗികം അല്ല എങ്കിൽ പോലും അതിനൊരു ബോധവൽക്കരണം ആവശ്യമാണ്. കല്ലൂർ കൊമ്പനിലേക്ക് തിരിച്ചു വരാം. നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ ആനയെ കൂട്ടിലടച്ചെങ്കിലും ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമായിട്ടില്ല. മാസങ്ങളോളം കൂട്ടിൽ കിടന്ന് പാതി ഇണങ്ങിയ കാട്ടാന മനുഷ്യനോടുള്ള ഭയം അകന്നു തുടങ്ങിയിരിക്കുന്നു. ആദ്യമൊക്കെ കൊണ്ടുവന്ന് പിന്നെ കൂട്ടിലിട്ട ശേഷം വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നും ഒന്നുമില്ല. ഞങ്ങൾ വിളിച്ചാൽ വരും. പിന്നെ ഞങ്ങൾ ഉള്ളിട്ടൊക്കെ അകത്തൊക്കെ കടന്ന് അതിൻ്റെ വൃത്തിക്കാരങ്ങളൊക്കെ വൃത്തിയൊക്കെ ചെയ്തിട്ട് അതിന് പിന്നെ എല്ലാം ഭക്ഷണക്കാരും പിന്നെ ഞങ്ങൾ പിന്നെ ഡ്രസ്സ് ഇട്ട് തേക്കി കുളിപ്പിക്കും. അതുകൊണ്ട് ഇപ്പോൾ ആനയ്ക്ക് നല്ലൊരു സന്തോഷത്തോടെ ഞങ്ങളോട് പിന്നെ ഇണങ്ങി വരുന്നുണ്ടത്.
താപ്പാന അല്ലെങ്കിൽ കുങ്കിയാനയാക്കാമെന്ന വാദവും ഒരുവശത്തുയരുന്നുണ്ട്. കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങാം, വനം വകുപ്പിൻ്റെ ക്യാമ്പിൽ കഴിയാം, ചങ്ങല അനുവദിക്കുന്നിടത്തോളം സ്വാതന്ത്ര്യം. ഇതൊക്കെയാണ് കുങ്കിയാനയുടെയും വിധി. നമുക്കിപ്പോൾ ഏറ്റവും നല്ല ഒരു കേന്ദ്രം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് കോട്ടൂർ എന്ന് പറയുന്ന ആന പരിപാലന കേന്ദ്രമാണ്. അവിടെ കൊണ്ടുവന്നാൽ ആ ആനകളെ അവിടെ സ്വതന്ത്രമായിട്ട് തന്നെ വിടാനുള്ള സൗകര്യമുണ്ട്. സമീപവാസികൾക്കൊന്നും കുഴപ്പം വരാത്ത രീതിയിൽ അതിന് പ്രത്യേക എൻക്ലേവ്സ് ഉള്ള ഒരു പ്രദേശമാണ്. ആ പുനരധിവാസ കേന്ദ്രം വിപുലീകരിക്കാനുള്ള പദ്ധതി ഗവൺമെൻറ് ഇട്ടിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ കോട്ടൂരിലേക്ക് മാത്രം 105 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. വന്യജീവികളെ കാട്ടിനുള്ളിൽ തന്നെ സംരക്ഷിക്കാൻ വഴിയില്ലാതെയല്ല. പരിസ്ഥിതി പ്രവർത്തകർ കാലങ്ങളായി ആവശ്യപ്പെട്ടിട്ടും വന്യമൃഗങ്ങളെ അവയുടെ വിധിക്ക് വിടാനാണ് താല്പര്യം. കൊലകൊല്ലി എന്നൊരാനയും ഇവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ട് അത് തലയടിച്ച് ചത്തു. എനിക്കറിയാം, കുറച്ച് വർഷം മുമ്പാണ് ആ കൂട്ടിൽ കിടന്ന് തല തല്ലി ചത്തു. വലിയ ഒരാന ഈ അഗസ്ത്യ വനങ്ങളിലും കണ്ടെന്ന് പിടിച്ചതാണ്. ഇതുപോലെയുള്ള ഒരു വന്യമൃഗത്തെ ആ പ്രകൃതിയുടെ മകനെ, സഹ്യൻ്റെ മകനെ കൊണ്ടുവന്ന് വളരെ ഇടുങ്ങിയ ഒരു വലയത്തിനുള്ളിൽ സംരക്ഷിക്കുക എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. പക്ഷേ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണോ, തീ വെച്ച് കൊല്ലണോ, വിഷം കൊടുത്ത് കൊല്ലണോ, പടക്കം വെച്ച് കൊല്ലണോ, ഇലക്ട്രോക്യൂട്ട് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചാൽ അതിലും ഭേദം അതിനെ രക്ഷിക്കുകയാണ്. കാടിൻ്റെ ബഫർ സോൺ, സുരക്ഷിത സംരക്ഷിത വലയം, അത് വലുതാക്കണം. അതിനകത്ത് താമസിക്കുന്ന മനുഷ്യർക്ക് വേറെ ഭൂമി കൊടുത്തോ, എങ്ങനെയെങ്കിലും അവരെ മാറ്റി നിർത്തണം. അതിശക്തമായ സോളാർ വെയിലുകളോ എന്തെങ്കിലുമൊക്കെ നിർമ്മിച്ച് അങ്ങോട്ട് ആനകളൊന്നും ഇറങ്ങാത്ത വിധത്തിലാക്കണം. കാട് നശിക്കുന്നു, പശ്ചിമഘട്ട ഗിരിനിരകൾ നശിക്കുന്നു, നദികൾ നശിക്കുന്നു, വന്യമൃഗങ്ങൾ നിസ്സഹായരായി വിശന്ന് പൊരിഞ്ഞ് ദാഹിച്ച് നാട്ടിലേക്ക് ഇറങ്ങുന്നു. ഇനി അവരെ എന്തു ചെയ്യണം? കൊല്ലു, അതാണ് എളുപ്പം. കൊലകൊല്ലി മുതൽ കല്ലൂർ കൊമ്പൻ വരെ എത്രയോ ആനകൾ. പ്രായോഗിക ബുദ്ധിമുട്ടുകളുടെ പേരിൽ പുനരധിവാസവും മോചനവും ചർച്ച പോലും ആകാത്തിടത്തോളം സഹ്യന്റെ മകന്റെ ദുരിതം തുടരുക തന്നെ ചെയ്യും. കല്ലൂർ കൊമ്പനെ കൂട്ടിലാക്കിയിട്ട് 4 മാസം കഴിഞ്ഞു. നിന്നു തിരിയാനിടമില്ലാത്ത കൂട്ടിൽ ഇനി എത്ര നാൾ ഇങ്ങനെ തുടരേണ്ടി വരുമെന്ന് വ്യക്തവുമല്ല. ആനയുടെ സ്വഭാവമാണോ മനുഷ്യന്റെ മനോഭാവമാണോ മാറേണ്ടത് എന്നാണ് ചോദ്യം. മനുഷ്യനെപ്പോലെ മൃഗങ്ങളും ഭൂമിയുടെ അവകാശികളാണെന്നത് മറക്കാതിരിക്കാം.